ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഒരു പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനി മീറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒരു വാലിഡ് മീറ്റിങ്ങിൻ്റെ, ഒരു കമ്പനിയിൽ നടക്കുന്ന ഒരു വാലിഡ് മീറ്റിങ്ങിൻ്റെ എസൻഷ്യൽസ് അല്ലായെന്നുണ്ടെങ്കിൽ റിക്വസിറ്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 8 റിക്വസിറ്റ്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഫ്രഷ് ടോപ്പിക്കാണ്, മോഷൻസ് ആൻഡ് റെസൊല്യൂഷൻസ് എന്ന് പറയുന്ന, കുറച്ച് സമയം മാത്രം, ഒരു 15 മിനിറ്റോളം എടുക്കുന്ന, കുറച്ച് സമയം മാത്രം എടുക്കുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് മോഷൻസ് ആൻഡ് റെസൊല്യൂഷൻ എന്ന് പറയും. സോ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ, ഇനി കമ്പനി മീറ്റിംഗ് ആണെങ്കിലും മറ്റ് മീറ്റിംഗ് ആണെങ്കിലൊക്കെ, ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷനിൽ വരും. നമ്മൾ ഏത് മീറ്റിംഗ് നടക്കുകയാണെങ്കിലും, ഇപ്പോൾ ഇനി ക്ലബിൻ്റെ മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷന് വേണ്ടിയിട്ട് വരും. സോ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ, ഒരു കമ്പനി മീറ്റിങ്ങിൽ ഡിസ്കഷന് വേണ്ടിയിട്ട് കമ്പനി മീറ്റിങ്ങിൻ്റെ മുമ്പിൽ വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മോഷൻസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതായത് ഒരു കമ്പനി മീറ്റിങ്ങിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, മോഷൻസ് എന്ന് പറയുന്നത്. മോഷൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ആ കമ്പനി മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മെമ്പറുടെ പ്രപ്പോസലാണ്. ഒരു മെമ്പർ പറയുകയാണ് ഈ കാര്യത്തിൽ ഡിസ്കഷൻ നടത്തണം എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, മോഷൻസ് എന്ന് പറയും. ഇനി സ്പെഷ്യൽ മോഷൻസ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, പ്രയറായിട്ടുള്ള നമ്മുടെ നോട്ടീസ് വേണം. അത് അജണ്ടയിൽ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അതായത് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നോർമലായിട്ടുള്ള കാര്യങ്ങൾ, ഫോർമലി അല്ല എന്നുണ്ടെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള, അതായത് കണ്ടോളസൻസ്, മോഷൻ ഫോർ അഡ്ജേൺമെൻറ്റ് ഓഫ് മീറ്റിംഗ്, അതായത് നമ്മളിപ്പോൾ ആർക്കെങ്കിലും അനുശോചനം അറിയിക്കുക, അതുപോലെ തന്നെ നമ്മൾ മീറ്റിംഗ് പിരിച്ചുവിടാനുള്ള മോഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്താൽ മതി, അതിന് പ്രീവിയസ് നോട്ടീസിൻ്റെ ഒന്നും എന്തിൻ്റെ ആവശ്യം ഇല്ല. ഇനി സാധാരണ ഒരു മോഷൻ എന്ന് പറയുന്നത് ഒരാൾ അവതരിപ്പിക്കുകയും മറ്റൊരാൾ എന്താകുകയും ചെയ്യണം, പിന്താങ്ങുകയും ചെയ്യണം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറഞ്ഞുതരാം. നിയമസഭ, ലോക്സഭ, ഇവിടെ നടക്കുന്ന സമ്മേളനങ്ങളുണ്ടല്ലോ, അതിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് കണ്ടില്ലേ, ഓരോ മെമ്പർമാർ എന്തെങ്കിലും പ്രമേയങ്ങൾ അവതരിപ്പിക്കുമല്ലോ. അതായത് ഓൾറെഡി അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയങ്ങളിൽ ചർച്ച നടത്തല്ലാതെ ഇപ്പോൾ പ്രതിപക്ഷം എന്ത് ചെയ്യും, അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും സർക്കാരിനെതിരെ. അതൊരു സ്പെഷ്യൽ മോഷൻ ടൈപ്പാണ്. സോ അതിനെന്ത് വേണ്ടി വരും, ആദ്യം തന്നെ ഒരു പ്രയറായിട്ടുള്ള നോട്ടീസ്, അതായത് ആദ്യം എന്ത് വേണം, സ്പീക്കറെ അടുത്തുന്ന അനുമതി വേണം, അത് അജണ്ടയിൽ ഉൾപ്പെടുത്തണം. നോട്ടീസിലൊക്കെ, നോട്ടീസൊന്നും എനിക്കറിയില്ല, അജണ്ടയിലൊക്കെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവും. സോ അതെന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു മെമ്പർ എന്ത് ചെയ്യും, അവതരിപ്പിക്കും. എന്നിട്ട് അവതരിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, സഭയിൽ അത് ചർച്ച ചെയ്യും. സഭയിൽ ചർച്ച ചെയ്തതിൻ്റെ ശേഷം അത് വോട്ടിനിടും. വോട്ടിനിട്ട് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് അംഗീകരിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകും. വോട്ടിനിട്ട് തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, തള്ളിപ്പോവും. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, മോഷൻസ് എന്ന് പറയുന്നത്. ഒരു കമ്പനി മീറ്റിങ്ങിൽ ഡിസ്കഷന് വേണ്ടിയിട്ട് വരുന്ന പ്രപ്പോസൽസ്, മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രപ്പോസൽസ്. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ അവതരിപ്പിക്കും, മറ്റൊരാൾ എന്ത് ചെയ്യണം, പിന്താങ്ങണം. സ്പെഷ്യൽ മോഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണ്ടി വരും, പ്രയറായിട്ടുള്ള നോട്ടീസും അനുവാദവും അത് അജണ്ടയിലൊക്കെ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. ഇനി ഒരു മീറ്റിങ്ങിൽ അവതരിപ്പിച്ചിട്ടുള്ള മോഷൻ, അത് ചിലപ്പോൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാതിരിക്കുക, അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ മോഷൻസ് നമ്മൾ മീറ്റിങ്ങിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മീറ്റിംഗ് അക്സെപ്റ്റ് ചെയ്യും, വോട്ടിനിട്ട് കണ്ട് അക്സെപ്റ്റ് ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, തള്ളിയിട്ട് പോകും. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, മോഷൻസ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, ഒറിജിനലായിട്ട് അവതരിപ്പിച്ച മോഷൻസിൽ എന്ത് ചെയ്യും, അമാൻമെൻറ്റുകൾ വന്ന് കൊണ്ടുവരും ചില മെമ്പേഴ്സ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനി മീറ്റിങ്ങിൽ വെച്ചിട്ട് ഞാനൊരു കാര്യം അവതരിപ്പിച്ചു, ഒരു മോഷൻ അവതരിപ്പിച്ചു, അപ്പോൾ ഒരു വേറെ മെമ്പർ പറഞ്ഞു അതിൽ ഇങ്ങനെ തിരുത്തു വേണമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരാൾ ഒരു അമാൻമെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, ആ അമാൻമെൻറ്റ് വോട്ടിനിടും. ആ തിരുത്ത് വേണോ വേണ്ടോ എന്നുള്ളതിന് ആദ്യം വോട്ടിംഗ് നടത്തും. ആ വോട്ടിങ്ങിൽ ആ തിരുത്ത് വേണമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ അവതരിപ്പിച്ച മോഷനിൽ എന്ത് ചെയ്യും, അത് ആ മോഷൻ അമാൻഡ് ചെയ്തിട്ട് ആ പറഞ്ഞിട്ടുള്ള തിരുത്ത് കൂടി കൂട്ടിച്ചേർത്തിട്ടായിരിക്കും പുതിയ മോഷൻ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ളൊരു മോഷനോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു അമെൻഡഡ് മോഷനോ എന്ത് ചെയ്യും, പിന്നെ വോട്ടിനിടും, അത് പാസ്സാക്കണോ വേണ്ടതെന്ന് അറിയാനായിട്ട്. അങ്ങനെ ഒരു മോഷൻ അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വോട്ടിങ്ങിന് ഇട്ടിട്ട് അത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ, അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് എന്ന് പറയുന്നത്, റെസൊല്യൂഷൻ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി നമ്മളൊരു മോഷൻ മീറ്റിങ്ങിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ,
ഒരു മോശം മീറ്റിങ്ങിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ, ആ മോശം ഡിസ്കഷനിൽ നിന്ന് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിലുള്ള എല്ലാവരുടെയും യുനാനിമസ് ആയിട്ടുള്ള കൺസെൻറ്റ് വേണം, എല്ലാവരുടെയും എന്ത് വേണം, സമ്മതം വേണം. അല്ലാതെ ഇപ്പം ഞാൻ ഒരു മീറ്റിങ്ങിൽ ഒരു മോഷൻ അവതരിപ്പിച്ചു, എനിക്ക് തോന്നുകയാണ് അത് പിൻവലിക്കണം തോന്നി, എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പിൻവലിക്കാൻ കഴിയില്ല. പകരം എന്ത് വേണം, ആ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും എന്ത് വേണം, യുനാനിമസ് ആയിട്ടുള്ള എല്ലാവരുടെയും കൺസെൻറ്റ് വേണം, എല്ലാവരുടെയും സമ്മതം വേണം. അതായത് ആ ഒരു മോഷൻ ഒരു മെമ്പർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ മീറ്റിങ്ങിൻ്റെ കൺട്രോളിലാണ്, പിന്നെ അവതരിപ്പിച്ച ആ മെമ്പറുടെ കൺട്രോളിലല്ല ആ മോഷനുള്ളത്. സോ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും എന്ത് വേണം, കൺസെൻറ്റ് വേണം. അത് അവതരിപ്പിച്ച ആൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വിഡ്രോ ചെയ്യാനുള്ള അവസരമോ അതിനുള്ള അധികാരമോ ഒന്നും ഇല്ല. സോ ഒരു മോഷൻ വോട്ടിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ, ഒരു മോഷൻ വോട്ടിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം പിന്നെ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, പിൻവലിക്കാനേ കഴിയില്ല. വോട്ടിങ്ങിന് ഇടുന്നതിൻ്റെ മുമ്പ് യുനാനിമസ് ആയിട്ട് എല്ലാവരും സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഷൻ നമുക്ക് എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്യുക. പക്ഷേ വോട്ടിങ്ങിന് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എല്ലാവരുടെയും സമ്മതം ഉണ്ടെങ്കിൽ പോലും ആ മോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പിന്തിരിപ്പിക്കാനല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെയ്യില്ല, കഴിയൂല. റെസല്യൂഷൻ എന്ന് പറയുന്നത്, റെസല്യൂഷനെ വീണ്ടും ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാണ്, റെസല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, മോഷൻ്റെ മറ്റൊരു ഫോമാണ് റെസല്യൂഷൻ. എങ്ങനെയുള്ള ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി ഫോർമലായിട്ടുള്ള അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന കുറച്ചുകൂടി ഫോർമലായിട്ടുള്ള ഒരു മോഷനാണ് എന്ത് എന്ന് പറയുന്നത്, റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു റെസല്യൂഷൻ മീറ്റിങ്ങിനിട്ട് അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് മീറ്റിങ്ങിൻ്റെ അതെന്ത് ചെയ്യും, ഒരു മീറ്റിങ്ങിലിട്ട് അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് കമ്പനിയുടെ ഫോർമൽ ആക്ട് ആയിക്കൊണ്ട് എന്ത് ചെയ്യും, മാറും. റെസല്യൂഷൻ വന്നു കമ്പനിയുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, മെമ്മറാണ്ടം തിരുത്തുന്നതിലോ മറ്റേലൊക്കെ ഒരു റെസല്യൂഷൻ വന്നു, അത് വോട്ടിനിട്ട് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അതെന്താവും, കമ്പനിയുടെ ഒരു ഫോർമൽ ആക്ട് ആയിക്കൊണ്ട് എന്ത് ചെയ്യും, മാറും. സോ ഇതാണ് മോഷൻസും അതേപോലെ തന്നെ റെസല്യൂഷൻസും. സോ നെക്സ്റ്റ് നമുക്ക് മൂവ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്ററപ്ഷൻ ഓഫ് ഡിബേറ്റ് ആണ്. അതായത് ഒരു മോഷൻ ഡിസ്കഷനിലാണ് എന്നുണ്ടെങ്കിൽ, ഒരു മീറ്റിങ്ങിൽ അവതരിപ്പിച്ച മോഷൻ എന്തിലാണ്, ഡിസ്കഷനിലാണ്, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മോഷനെ കുറിച്ച് എന്ത് ചെയ്യാണ്, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള പലവിധ പോയിന്റ്സ് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഏതൊരു മോഷനാകുമ്പോഴും അതിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക. അവരെല്ലാവരുടെയും അവരുടെ അഭിപ്രായങ്ങൾ പറയും. അങ്ങനെ പലവിധ പോയിന്റുകൾ ആ മോഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ എന്ത് ചെയ്യും, മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന മെമ്പേഴ്സ്, മീറ്റിങ്ങിൽ എന്ത് ചെയ്യുന്ന പങ്കെടുക്കുന്ന മെമ്പേഴ്സ്, അവർക്ക് ചിലപ്പോൾ ആ മോഷനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അവതരിപ്പിച്ച ഡിസ്കഷൻ നടക്കുന്ന മോഷനോട് എന്തുണ്ടാവില്ല, വലിയ താല്പര്യം ഉണ്ടാവില്ല. മോശം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത്തരം സാഹചര്യങ്ങളിൽ ആ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും, ആ ഡിസ്കഷൻ എന്ത് ചെയ്യും, ഇൻ്ററപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഡിസ്കഷനെ തടസ്സപ്പെടുത്തും, ആ ഡിബേറ്റിന് എന്ത് ചെയ്യും, തടസ്സപ്പെടുത്തും. സോ അത് എങ്ങനെയാണ് ഒരു ഡിസ്കഷനെ തടസ്സപ്പെടുത്താൻ സാധിക്കുക, ഒരു മോഷൻ്റെ പേരിൽ നടക്കുന്ന ഡിസ്കഷനെ എങ്ങനെയാണ് ഇൻ്ററപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾക്ക് നെക്സ്റ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. സോ മൂന്ന് തരത്തിലാണ് നമ്മൾക്ക് ഒരു ഡിസ്കഷനെ, മോഷൻ്റെ പേരിൽ നടക്കുന്ന ഒരു ഡിസ്കഷനെ അല്ലാന്നുണ്ടെങ്കിൽ ഡിബേറ്റിനെ നമുക്ക് ഇൻ്ററപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയുക. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ. ഈ മൂന്ന് പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് തീരും. സോ മൂന്ന് തരത്തിലാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ഒരു ഡിസ്കഷനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ഇൻ്ററപ്റ്റ് ചെയ്യാൻ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അമാൻമെൻറ്റ്സ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഓർഡർ, തേർഡ് വൺ എന്ന് പറയുന്നത് ഫോർമൽ ഓർ ഡൈലേറ്ററി മോഷൻസ്. ഇങ്ങനെയുള്ള മൂന്ന് വിധത്തിലാണ് നമ്മൾക്ക് ഒരു മോഷൻ്റെ മേലെയുള്ള ഒരു കമ്പനി മീറ്റിങ്ങിൽ നടക്കുന്ന ഡിബേറ്റ് ഓർ ഡിസ്കഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ഇൻ്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്, അമാൻമെൻറ്റ്സ് ആണ്. എങ്ങനെയാണ് അമാൻമെൻസിലൂടെ നമ്മൾക്ക് ഒരു കമ്പനി മീറ്റിംഗ് നമ്മൾക്ക് കമ്പനി മീറ്റിങ്ങിൽ നടക്കുന്ന മോഷൻ്റെ പേരിലുള്ള ഡിസ്കഷൻ നമ്മൾക്ക് ഇൻ്ററപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കുക. സോ അമാൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മീറ്റിങ്ങിൽ ഡിസ്കഷൻ നടക്കുന്ന മോഷനിൽ, ആ ഒരു ഡിസ്കഷൻ നടക്കുന്ന മോഷൻ ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ആൾട്രേഷനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുള്ള ഒരു പ്രപ്പോസലിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, അമാൻമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നിലവിലൊരു മോഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോ ഒരു മെമ്പർ അമാൻമെൻറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അമെൻമെന്റ് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള മോഷനിൽ എന്തെങ്കിലും അൾട്രേഷൻ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ അതിന്റെ ടേംസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ അതിൽ എന്തെങ്കിലും ഒരു അൾട്രേഷനോ മോഡിഫിക്കേഷനൊക്കെ വരുത്തണം എന്നുള്ള ഒരു മെമ്പറുടെ പ്രപ്പോസലിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് അമാൻമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ അമാൻമെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മീറ്റിംഗ് എന്ത് ചെയ്യണം, ഒറിജിനൽ മോഷന്റെ പേരിലുള്ള ഡിസ്കഷൻ നിർത്തി വെച്ചിട്ട് ആ അമാൻമെന്റിലാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, തീരുമാനം ഉണ്ടാക്കേണ്ടത്. അമാൻമെന്റ് 4 വഴികളിലാണ് ചെയ്യാൻ കഴിയുക. ഒരു മോഷനിൽ അമാൻമെന്റ് ചെയ്യാൻ 4 വഴികളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആഡ് സം ന്യൂ വേർഡ്സ് ടു ദി മോഷൻ. മോഷനിലോട്ട് കുറച്ച് പുതിയ വേർഡ്സ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. നിലവിലുള്ള വേർഡ്സിൻ്റെ പുറമെ കുറച്ച് പുതിയ വേർഡ്സ് ആഡ് ചെയ്യുക. പുതിയ വേർഡ്സ് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അർത്ഥം മാറും. അല്ല എന്നുണ്ടെങ്കിൽ റീപ്ലേസ് സം വേർഡ്സ് ഓഫ് ദി മോഷൻ ബൈ സം അതർ വേർഡ്സ്. മോഷനിൽ പറഞ്ഞിട്ടുള്ള വേർഡ്സിന് എന്ത് ചെയ്യുക, മറ്റേതെങ്കിലും വേർഡ്സ് കൊണ്ട് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. നിലവിലുള്ള വേർഡ്സിനെ മാറ്റിയിട്ട് പുതിയ വേർഡ്സ് എന്ത് ചെയ്യുക, വെക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പുതിയ വേർഡ്സ് ആഡ് ചെയ്യുക, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിലവിലുള്ള വേർഡ്സിനെ മാറ്റിയിട്ട് അതിൻ്റെ പകരം പുതിയത് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. തേർഡ് വൺ എന്ന് പറയുന്നത് ഡ്രോപ്പ് സം വേർഡ്സ് ഫ്രം ദി മോഷൻ. മോഷനിൽ നിന്ന് കുറച്ച് വേർഡ്സ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. മോഷൻസ് നിന്ന് കുറച്ച് വേർഡ്സ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ചേഞ്ച് ദ പ്ലേസ് ഓർ പൊസിഷൻ ഓഫ് വേർഡ്സ് ഓർ ലെറ്റേഴ്സ് ഫ്രേസസ് ഇൻ ദി മോഷൻ. മോഷനിലുള്ള വേർഡ്സിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ലെറ്റേഴ്സ് ഫ്രേസസ് അതും നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഇങ്ങനെയുള്ള 4 വഴികളിലൂടെയാണ് നമ്മൾക്ക് നിലവിലുള്ള ഒരു മോഷനിലെ അമാൻമെൻറ്റ് എന്ത് ചെയ്യാൻ കഴിയുക, കൊണ്ടുവരാൻ കഴിയുക. സോ ഒരു മോഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസൻറ്റ് ഒരു മീറ്റിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോ ഒരു മെമ്പർ അമാൻമെൻറ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഇതിൽ 4 ഏതെങ്കിലും കാര്യമായിരിക്കും. ഒന്നെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും വേർഡ്സ് ഒഴിവാക്കണമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ അതിലേക്ക് പുതിയ വേർഡ്സ് കൂട്ടിച്ചേർക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ അതിലുള്ള വേർഡ്സിന് എന്ത് ചെയ്യണം, പുതിയ വേർഡ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യണമെന്നായിരിക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വേർഡ്സിൻ്റെ സ്ഥാനം വേർഡ്സ് എന്ത് ചെയ്യണം, റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ എന്ത് ആവശ്യം. സോ ഇങ്ങനെയുള്ള ഒരു അമാൻമെൻറ്റ് ഒരു മോഷൻ ഡിസ്കഷൻ നടക്കുന്ന മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് എന്ത് ചെയ്യണം, ആ അമാൻമെൻറ്റ് എന്ത് ചെയ്യണം, ആദ്യം കൺസിഡർ ചെയ്യണം. അതായത് നിലവിൽ ഒരു മോഷൻ്റെ പേരിലാണ് ഡിസ്കഷൻ നടക്കുന്നത്. ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ അതിലോട്ട് റഷീദ് സാർ എന്ത് ചെയ്ത് ഒരു അമാൻമെൻറ്റ് കൊടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീറ്റിംഗ് എന്ത് ചെയ്യും, ഞാൻ അവതരിപ്പിക്കുന്ന മോഷൻ്റെ പേരിലുള്ള ചർച്ച നിർത്തി വെച്ചിട്ട് റഷീദ് സാർ അവതരിപ്പിച്ചിട്ടുള്ള അമാൻമെൻറ്റിൻ്റെ പേരിൽ എന്ത് ചെയ്യും, ഡിസ്കഷൻ നടത്തും. എന്നിട്ട് അതെന്ത് ചെയ്യും, വോട്ടിനിടും. ആ അമാൻമെൻറ്റ് എന്ത് ചെയ്യും, വോട്ടിനിടും. എന്നിട്ട് വോട്ടിനിട്ടിട്ട് അത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ, ആ അമാൻമെൻറ്റ് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അവതരിപ്പിച്ച മോഷനിൽ ആ പാസ്സായിട്ടുള്ള ആ പറഞ്ഞിട്ടുള്ള കാര്യം അവിടെ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യും, ഡിസ്കഷൻ എന്ത് ചെയ്യും, പുനരാരംഭിക്കും, റീകണ്ടിന്യൂ ചെയ്യും. അതല്ല, ആ അമാൻമെൻറ്റ് തോൽക്കുകയാണ്, വോട്ടിനിട്ടപ്പോൾ അത് എന്തായി, ഫെയിൽഡായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ അവതരിപ്പിച്ച മോഷനിൽ മാറ്റങ്ങളൊന്നും വരില്ല, അത് അതേപോലെ ഒറിജിനൽ ആയിക്കൊണ്ട് വീണ്ടും അതിൻ്റെ ഡിസ്കഷൻ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. സോ അമാൻമെൻറ്റ് അവതരിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഡിബേറ്റ് ഇൻ്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ മോഷൻ്റെ പേരിൽ നടക്കുന്ന ചർച്ച അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിർത്തിവെക്കുന്നുണ്ട്. എന്നിട്ട് അമാൻമെൻറ്റിൻ്റെ പേരിലോട്ട് ചർച്ച എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. സോ അതാണ് നമുക്ക് ഡിബേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കഷൻ ഇൻ്ററപ്റ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് മാർഗമെന്ന് പറയുന്നു. ഇനി സെക്കൻഡ് മാർഗമെന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് ഓർഡറാണ്. ഒരു മീറ്റിങ്ങിൽ മോഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു മീറ്റിങ്ങിൽ ആ മോഷൻസിൻ്റെ ഡിസ്കഷൻ ഇൻറ്ററപ്റ്റ് ചെയ്യാനുള്ള സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, പോയിന്റ് ഓഫ് ഓർഡറാണ്. പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഒബ്ജക്ഷനാണ്. അത് എപ്പോഴാണ് ആ ഒരു ഒബ്ജക്ഷൻ റൈസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മീറ്റിങ്ങിൻ്റെ പ്രൊസീജിയറിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു മെമ്പർക്ക് തോന്നുകയാണ്. നടക്കുന്ന ആ മോഷൻ ഡിസ്കഷൻ ചെയ്യുന്ന ആ മീറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു മെമ്പർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, പോയിന്റ് ഓഫ് ഓർഡർ എന്ത് ചെയ്യുക, റൈസ് ചെയ്യുക. പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്ഷനാണ്. സോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മോഷൻ്റെ പേരിൽ ഡിസ്കഷൻ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ പോയിന്റ് ഓഫ് ഓർഡർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, പോയിന്റ് ഓഫ് ഓർഡർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെയർമാൻ എന്ത് ചെയ്യണം, ആ മീറ്റിങ്ങിൻ്റെ ചെയർമാൻ എന്ത് ചെയ്യണം, നിലവിലുള്ള മെമ്പർ എന്ത് ചെയ്യണം, നിലവിലുള്ള ഡിസ്കഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പോയിന്റ് ഓഫ് ഓർഡർ ശരിയാണോ അല്ലേ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, പരിശോധിക്കണം. ഈ പോയിന്റ് ഓഫ് ഓർഡർ ഇപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ ഒരു മീറ്റിങ്ങിൽ ആബ്സെൻസ് കോറം എന്താണ്, ആബ്സെൻ്റ് ആണ്. അല്ല എന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ആൾ മോശം വാക്കാണ് ഉപയോഗിക്കുന്നത്. അതുമല്ല എന്നുണ്ടെങ്കിൽ ലൗഡായിക്കൊണ്ട് ഭയങ്കര ഉച്ചത്തിൽ മെമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഇറഗുലാരിറ്റി ഏതെങ്കിലും ഒരു മെമ്പർക്ക് ഫീൽ ചെയ്യാണ്, ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും, ഒരു പോയിന്റ് ഓഫ് ഓർഡർ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചെയർമാൻ എന്ത് ചെയ്യണം, നിലവിൽ മോഷൻസിൻ്റെ പേരിൽ നടക്കുന്ന ഡിസ്കഷൻസ് അവിടെ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പോയിന്റ് ഓഫ് ഓർഡർ എന്ത് ചെയ്യണം,
അത് ശരിയാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യണം, തീരുമാനം എടുക്കണം. സോ ഒരു പോയിന്റ് ഓഫ് ഓർഡർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന ആള്, ആരാണോ അവിടുത്തെ സ്പീക്കർ, ആരാണോ അവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന ആള്, അയാൾ അയാളുടെ സംസാരം എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ചെയർമാന് ആ ഒരു പോയിന്റ് ഓഫ് ഓർഡർ നോക്കിയിട്ട് അതിലെന്തെങ്കിലും സത്യമുണ്ടോ കാര്യമാണോ എന്നെല്ലാം നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫൈനൽ റൂളിംഗ് എന്ത് ചെയ്യണം, കൊടുക്കണം. അദ്ദേഹം ഫൈനൽ റൂളിംഗ് നടത്തണം, ആ പോയിന്റ് ഓഫ് ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് ശരിയാണോ അതല്ലെങ്കിൽ തെറ്റാണോ, അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് ചെയർമാൻ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. എന്നിട്ട് ആ ഒരു പോയിന്റ് ഓഫ് ഓർഡർ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കർക്ക് എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ സംസാരം തുടരാം. അതേപോലെ തന്നെ അവിടെ നടക്കുന്ന മോഷൻസിൻ്റെ പേരിലുള്ള ഡിസ്കഷനും എന്ത് ചെയ്യുക, റീ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഒരു മീറ്റിങ്ങിൽ ഇപ്പോൾ ഒരു മെമ്പർക്ക് തോന്നുകയാണ്, ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഇപ്പോൾ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് നടക്കുകയാണ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ്. സോ അവിടെ എന്തോ ഒരു ഇറഗുലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, പറഞ്ഞിട്ടുള്ള കോറം വന്നിട്ടില്ല എനിക്ക് ഫീൽ ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഷെയ്ദ് സാറും ഷിയാബ് സാറും കൂടി അവർ രണ്ടാളും ഉറക്കനെ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കുന്ന മുനീബ് സാറാണ്, മൂപ്പര് കുറച്ച് മോശം വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ എനിക്ക് എന്തോ ഒരു ഇറഗുലാരിറ്റി എന്ത് ചെയ്ത് ഫീൽ ചെയ്തു. സോ ആ സമയത്ത് ആ മീറ്റിങ്ങിൻ്റെ ചെയർമാൻ റഷീദ് സാറാണ്, എനിക്ക് എന്ത് ചെയ്യുക ഒരു പോയിന്റ് ഓഫ് ഓർഡർ എന്ത് ചെയ്യുക, റൈസ് ചെയ്യുക. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അതുവരെ സംസാരിക്കുന്ന മുനീബ് സാറ് സംസാരം എന്ത് ചെയ്യണം, നിർത്തണം. റഷീദ് സാറ്, അതായത് ചെയർമാനായിട്ടുള്ള റഷീദ് സാറ്, ഞാൻ കൊടുത്ത പോയിന്റ് ഓഫ് ഓർഡറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിധി, അതായത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിധി എന്ത് ചെയ്യണം, അദ്ദേഹം പ്രഖ്യാപിക്കണം. ഇപ്പോൾ മോശം വാക്കാണ് മുനീബ് സാറ് ഉപയോഗിച്ചതിനാണ് ഞാൻ പോയിന്റ് ഓഫ് ഓർഡർ കൊടുത്ത്, അങ്ങനെയാണെങ്കിൽ റഷീദ് സാർ എന്ത് ചെയ്യണം, അത് പിൻവലിക്കാൻ പറയണം. മുനീബ് സാർ അത് പിൻവലിച്ചു കഴിഞ്ഞാൽ അത് സെറ്റിൽഡായി. അല്ലാന്നുണ്ടെങ്കിൽ ഷിയാബ് സാറും ഷെയ്ദ് സാറും തമ്മിൽ ഉറക്കനെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഉറക്കനെ സംസാരിക്കണേനാണ് ഞാൻ പോയിന്റ് ഓഫ് ഓർഡർ കൊടുത്തതെന്നുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യാൻ പറയണം, സൈലൻ്റ് ആയിരിക്കാൻ പറയണം. അങ്ങനെ അവർ സൈലൻ്റ് ആയി കഴിഞ്ഞാൽ ആ പോയിന്റ് ഓഫ് ഓർഡർ എന്തായി, സെറ്റിലായി. അത് സെറ്റിലായി കഴിഞ്ഞാൽ മുനീബ് സാറിന് എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ സംസാരം തുടരാം. ആരെങ്കിലും ഇപ്പോൾ സെനീറ മിസ് അവതരിപ്പിച്ച ഒരു മോഷൻസിൻ്റെ പേരിലാണ് ഡിസ്കഷൻ എന്നുണ്ടെങ്കിൽ ആ മോഷൻ്റെ പേരിലുള്ള ഡിസ്കഷൻ എന്ത് ചെയ്യുക, റീകണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഡിബേറ്റ് ഇൻ്ററപ്റ്റ് ചെയ്യാനുള്ള സെക്കൻഡ് പോയിന്റ്. ഇവിടെ എങ്ങനെയാണ് ഇൻ്ററപ്റ്റ് ആവുന്നത്, ഒരു മോഷൻ്റെ പേരിലുള്ള ഡിസ്കഷൻ നടക്കുകയാണ്, ആ സമയത്താണ് പോയിന്റ് ഓഫ് ഓർഡർ കൊടുക്കുന്നത്. പോയിന്റ് ഓഫ് ഓർഡർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മോഷൻ്റെ പേരിലുള്ള ഡിസ്കഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡിബേറ്റിനെ നമ്മൾ അവിടെ ഇൻ്ററപ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഡിസ്കഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഫോർമൽ മോഷൻസ് ഓർ ഡൈലേറ്ററി മോഷൻസ് ആണ്. ഫോർമൽ മോഷൻസ് ഓർ ഡൈലേറ്ററി മോഷൻസ് ആണ് നിലവിൽ ഡിസ്കഷൻ നടക്കുന്ന ഒരു മോഷൻ്റെ ഡിസ്കഷനെ അതൊന്നെങ്കിൽ ഇൻ്ററപ്റ്റ് ചെയ്യാനോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഡിസ്കഷൻ ഡിലേ ചെയ്യാനോ, അതുമല്ലാന്നുണ്ടെങ്കിൽ ആ ഡിസ്കഷൻ കുറച്ച് സ്പീഡപ്പ് ചെയ്യാനോ വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന മറ്റൊരു മോഷൻസിനെയാണ് നമ്മൾ ഫോർമൽ മോഷൻസ് ഓർ ഡയലേറ്ററി മോഷൻസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതായത് നിലവിൽ ഒരു മോഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗിൽ സെനിറാമിസ് അവതരിപ്പിച്ച മോഷൻസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത് കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഡിലേ ചെയ്യണം, അതുമല്ലാന്നുണ്ടെങ്കിൽ ഇത് എനിക്കൊന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് വേറൊരു മോഷനെ ഞാൻ എന്ത് ചെയ്യും, അവതരിപ്പിക്കും. അതിനെയാണ് നമ്മൾ ഫോർമൽ ഓർ ഡൈലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമ്മൾ പ്രൊസീജിയറൽ ഓർ ഡൈലേറ്ററി മോഷൻ എന്ന് ഈ ഫോർമൽ മോഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഫോർമൽ മോഷൻ എന്നാണ് ഇത് ശരിക്കും അറിയപ്പെടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഡൈലേറ്ററി മോഷൻ, അല്ലാന്നുണ്ടെങ്കിൽ പ്രൊസീജിയറൽ മോഷൻ. ഓക്കെ, ഇത് അഞ്ച് വിധത്തിലാണ് ഇതുള്ളത്. ഈ ഫോർമൽ മോഷൻസ് അഞ്ച് ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോസർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ബിസിനസ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് റെഫർ ബാക്ക് ടു ദി കമ്മിറ്റി, ഫിഫ്ത് വൺ എന്ന് പറയുന്നത് അഡ്ജേൺമെന്റ്. സോ ഫോർമൽ മോഷൻസ് അഞ്ച് ടൈപ്പാണുള്ളത്. സോ അഞ്ച് ടൈപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോഷറാണ്. ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്പർക്ക് ഒരു മോഷൻ്റെ പേരിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോ അങ്ങനെ ഡിസ്കഷൻ നടക്കുമ്പോൾ ഒരു മെമ്പർക്ക് തോന്നുകയാണ് ആവശ്യത്തിലേറെ സമയം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മോഷൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചിലവാക്കിയിട്ടുണ്ട്, ആവശ്യത്തിലേറെ സമയം ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. സോ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഈ മോഷൻ സ്റ്റോപ്പ് ചെയ്യണം, അതായത് അത് കൺക്ലൂഡ് ചെയ്യണമെന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഒരു മോഷനിലൂടെ ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ആവശ്യപ്പെടുകയാണ്. അത്തരം മോഷൻസിനെയാണ് നമ്മൾ ക്ലോഷർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതായത് ഇപ്പോൾ
സെനിറാ മിസിൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുകയാണ് അതിന് ആവശ്യത്തിലേറെ സമയം എന്തായിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, ആവശ്യത്തിലേറെ സമയമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ക്ലോഷർ ഞാൻ എന്ത് ചെയ്യാണ് പ്രപ്പോസ് ചെയ്യാണ്, ഇതിൻ്റെ പേരിലുള്ള ഡിസ്കഷൻ നിർത്തിയിട്ട് ഇത് വോട്ടിന് ഇട്ടുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സോ അതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ക്ലോസർ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ അങ്ങനെ ഒരു ക്ലോസർ അവതരിപ്പിക്കുന്ന മെമ്പറുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിലേറെ സമയമായിട്ടുണ്ട്, ഇനി ഇതെന്ത് ചെയ്യുക, വോട്ടിനിട്ട് തീരുമാനിക്കുക, ഇതെന്ത് ചെയ്യാണ്, ഇനി അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വേണ്ട എന്നുള്ളൊരു തോന്നലാണ് ഈ ക്ലോസർ കൊണ്ടുവരുന്ന ആളുടെ മനസ്സിലുള്ളത്. സോ അങ്ങനെ ഒരു ക്ലോസർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, ഒരു ക്ലോസർ കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചെയർമാൻ എന്ത് ചെയ്യണം, ആ മോഷൻ എന്ത് ചെയ്യണം, വോട്ടിനിട്ട് കണ്ട് എന്ത് ചെയ്യണം, അതൊരു തീരുമാനത്തിലെത്തിക്കണം, വോട്ടിനിട്ട് കണ്ട് ഒരു ഡെഫിനറ്റ് ഡിസിഷനിലോട്ട് എത്തിക്കണം. ഞാനിപ്പോൾ സെനിറാമിസിൻ്റെ പേരിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയർമാൻ എന്ത് ചെയ്യണം, വോട്ടെടുപ്പ് നടത്തണം, മോഷൻ പാസ്സാക്കണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കണം. ഒരു മെമ്പർക്ക് ആവശ്യത്തിലേർ കൂടുതൽ ഒരു മോഷൻ്റെ പേരിൽ ഡിസ്കഷൻ നടന്നു, അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല, അമെൻമെൻ്റ് ഒന്നും ആവശ്യമില്ല എന്ന് ഒരാൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, ക്ലോസർ എന്ന് പറയുന്ന ഫോർമൽ മോഷൻ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അങ്ങനെ ഒരു ക്ലോസർ എന്ന് പറയുന്ന ഫോർമൽ മോഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒറിജിനൽ മോഷൻ്റെ പേരിൽ കൂടുതൽ ഡിസ്കഷൻ അവിടെ എന്ത് ചെയ്യില്ല, സാധിക്കില്ല, പകരം അത് വോട്ടിനിട്ടുകൊണ്ട് അതിൻ്റെ ഒരു ഡെഫിനറ്റ് ഡിസിഷനാണ് പിന്നെ അവിടെ വരിക. അതാണ് ഫോർമൽ മോഷൻസിൻ്റെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നു. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു മോഷൻ കൊണ്ടുവരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒറിജിനൽ മോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിൽ ആ മീറ്റിംഗിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മോഷൻ, അങ്ങനെയുള്ള ഒരു ഒറിജിനൽ മോഷൻ്റെ പേരിലുള്ള വോട്ടെടുപ്പ് തടയുക. നിലവിലുള്ള ഒറിജിനൽ മോഷൻ്റെ പേരിലുള്ള വോട്ടെടുപ്പ് എന്ത് ചെയ്യുക, മെയിൻ മോഷൻ്റെ പേരിലുള്ള വോട്ടെടുപ്പ് തടയുക. അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിലുള്ള ഫർദർ ഡിസ്കഷൻ, അതിൻ്റെ പേരിലുള്ള കൂടുതലായിട്ടുള്ള ഡിസ്കഷനൊക്കെ എന്ത് ചെയ്യുക, തടയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു മോഷൻ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അതായത് ഇപ്പോൾ സെനിറാമിസിൻ്റെ മോഷന് മീറ്റിങ്ങിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് അതിൻ്റെ പേരിൽ ഇന്ന് വോട്ടെടുപ്പ് വേണ്ട, അതേപോലെ തന്നെ അതിൻ്റെ പേരിൽ എന്ത് വേണ്ട, ഫർദർ ഡിസ്കഷനും വേണ്ട, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനൊന്നും വേണ്ട. എനിക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഫോർമൽ മോഷൻ എന്ത് ചെയ്യുക, അവിടെ എന്ത് ചെയ്യുക, എനിക്ക് അവതരിപ്പിക്കാം. സോ അങ്ങനെ ഒരു പ്രീവിയസ് മോഷൻ എന്ന് പറയുന്ന ഒരു മോഷൻ അവിടെ ക്യാരി ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ മോഷൻ്റെ പേരിലുള്ള ഡിസ്കഷൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യും, സീസ് ചെയ്യും. അതേപോലെ തന്നെ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് പിന്നെ ആ ഒരു മോഷനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്കഷൻ ചെയ്യാനും പറ്റില്ല. പക്ഷേ ആ ഒരു മോഷൻ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ഒരു മോഷൻ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ മെയിൻ മോഷനിലുള്ള ഡിസ്കഷൻ എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലോട്ട് തന്നെ പോവാണ്, സെനിറാ മിസിൻ്റെ മോഷനും ഡിസ്കഷനിലാണ്, ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിങ്ങിൽ ഡിസ്കഷനിലാണ്. ഇതൊന്നും ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് അല്ല കേട്ടോ, കമ്പനി മീറ്റിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഞാനിത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുകയാണെന്നുള്ള. സോ സെനിറാ മിസിൻ്റെ മോഷൻ എന്ത് ചെയ്യാണ്, ഡിസ്കഷനിലാണ്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ മോഷൻ്റെ പേരിൽ ഇന്ന് വോട്ടെടുപ്പ് വേണ്ട, അതേപോലെ തന്നെ ഇന്നത്തെ മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡിസ്കഷൻസ് വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഫോർമൽ മോഷൻ അവിടെ അവതരിപ്പിക്കുക. ഞാൻ അങ്ങനെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഫോർമൽ മോഷൻ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യം ആ മീറ്റിംഗ് എന്ത് ചെയ്യും, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ പേരിൽ എന്ത് ചെയ്യും, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ വോട്ടിനിടും. ഞാൻ അവതരിപ്പിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഫോർമൽ മോഷൻ എന്ത് ചെയ്യും, വോട്ടിനിടും. എന്നിട്ട് അത് വോട്ടിനിട്ട് അത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ മോഷൻ്റെ പേരിൽ, അതായത് സെനിറാ മിസ് അവതരിപ്പിച്ച മോഷൻ്റെ പേരിലുള്ള ഡിസ്കഷൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ആ മീറ്റിംഗിൽ അതിനെക്കുറിച്ച് യാതൊരു വിധ ഡിസ്കഷൻ ഉണ്ടാവില്ല. പകരം ഞാൻ അവതരിപ്പിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന മോഷൻ തോൽക്കുകയാണ്, ഫെയിൽഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സെനിറാ മിസ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോഷൻ്റെ പേരിലുള്ള ഡിസ്കഷൻ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അതാണ് ഫോർമൽ മോഷൻ്റെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ബിസിനസ്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ബിസിനസ്സിലോട്ട് മൂവ് ചെയ്യുക, അതായത് അടുത്ത കാര്യത്തിലോട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതും സെയിം സംഭവം തന്നെയാണ് വരുന്നത്. അതായത് നിലവിലുള്ളവരും മോഷൻ്റെ പേരിലുള്ള ഡിസ്കഷൻ നിർത്തിയിട്ട് അടുത്ത കാര്യം, മീറ്റിങ്ങിലെ അടുത്ത അജണ്ട എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് വരുന്നത്. അതും എന്താണ്, ഏതെങ്കിലും ഒരു മെമ്പർക്ക് അവതരിപ്പിക്കുക. ഒരു മെമ്പർ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെനിറാ മിസ് ഒരു മോഷൻ അവതരിപ്പിക്കുന്നുണ്ട്, എനിക്ക് തോന്നുകയാണ് ഇത് മതി, ഇനി അടുത്ത് മതി ഡിസ്കസ് ചെയ്യാൻ, ഇത് സമയം കുറേ ആയി എനിക്ക് തോന്നുകയാണ്, എനിക്ക് ഇനി അത് വേണ്ട തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഫോർമൽ മോഷൻ എനിക്ക് എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. അങ്ങനെ ഞാൻ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യം ആ നെക്സ്റ്റ് ബിസിനസ് എന്ന് പറയുന്ന ഫോർമൽ മോഷൻ്റെ പേരിൽ വോട്ടെടുപ്പ് നടത്തും.
ആ വോട്ടെടുപ്പിൽ ഞാൻ അവതരിപ്പിച്ച മോഷൻ, നെക്സ്റ്റ് ബിസിനസ് എന്ന് പറയുന്ന മോഷൻ പാസ്സാവണമെന്നുണ്ടെങ്കിൽ ആ പഴയ മോഷൻ, സെനിയർ അമിസ അവതരിപ്പിച്ച മോഷന്റെ പേരിലുള്ള ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്യുകയും പുതിയ കാര്യത്തിലോട്ട് മീറ്റിംഗ് കടക്കുകയും ചെയ്യും. ഇനി ഞാൻ അവതരിപ്പിച്ച് തോൽക്കുകയാണ്, പാളീസായി, തോറ്റ് പാളീസായി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും സെനിയർ അമിസിന്റെ മോഷനിലുള്ള ഡിസ്കഷൻ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. സോ അതാണ് തേർഡ് ഫോർമൽ മോഷൻ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ഫോർമൽ മോഷൻ അല്ലെങ്കിൽ ഡൈലേറ്ററി മോഷൻ എന്ന് പറയുന്നത് റെഫർ ബാക്ക് ടു ദി കമ്മിറ്റിയാണ്. ഇനി ഏതെങ്കിലും ഒരു മോഷന്റെ പേരിലുള്ള ഡിസ്കഷൻ സസ്പെൻഡ് ചെയ്യാനുള്ള മറ്റൊരു മോഷനാണ് എന്തെന്ന് പറയുന്നത്? റെഫർ ബാക്ക് ടു ദി കമ്മിറ്റി എന്ന് പറയുന്നത് സെയിമാണ്, എനിക്ക് തോന്നുകയാണ് സെനിയർ അമിസ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോഷന്റെ പേരിലുള്ള ഡിസ്കഷൻ മതി, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാണ്. സോ ഞാൻ എന്ത് ചെയ്യും? റെഫർ ബാക്ക് ടു ദി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഫോർമൽ മോഷൻ ഞാൻ എന്ത് ചെയ്യും? അവതരിപ്പിക്കും. അത് പാസ്സാവുകയാണ് എന്നുണ്ടെങ്കിൽ, അത് ആ മീറ്റിംഗിൽ വെച്ച് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ, സെനിയർ അമിസ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോഷൻ അത് കൂടുതൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് എന്ത് ചെയ്യും? റെഫർ ചെയ്യും. ചെയർമാന് അത് ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് എന്ത് ചെയ്യും? റെഫർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് വേറൊരു മീറ്റിങ്ങിൽ അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ അവതരിപ്പിച്ച മോഷൻ ആസ് യൂഷ്വൽ തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും സെനിയർ അമിസിന്റെ മോഷന്റെ പേരിലുള്ള ഡിസ്കഷൻ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. അതാണ് ഫോർത്ത് ടൈപ്പ് ഓഫ് ഫോർമൽ മോഷൻ എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത് ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഫോർമൽ മോഷൻ എന്ന് പറയുന്നത് അഡ്ജേൺമെന്റ് ആണ്. ഇനി ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ, ഒരു കമ്പനി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് തോന്നുകയാണ് നിലവിലുള്ള ആ ഒരു മോഷന്റെ പേരിലുള്ള ഡിസ്കഷൻ എന്ത് ചെയ്യുക? മാറ്റി വെക്കാം. മാറ്റി വെക്കണതാണ് നല്ലത്, അഡ്ജേൺ ചെയ്യുന്നതാണ് നല്ലതെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അഡ്ജേൺമെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അഡ്ജേൺമെന്റ് മോഷൻ എന്ത് ചെയ്യുക? അദ്ദേഹത്തിന് അവിടെ അവതരിപ്പിക്കുക. ആ അഡ്ജേൺമെന്റ് മോഷൻ അവിടെ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ, ആ അഡ്ജേൺമെന്റ് മോഷൻ അവിടെ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ആ മെയിൻ മോഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ എന്ത് ചെയ്യും? മറ്റൊരു ദിവസത്തോട്ട് മാറ്റിവെക്കും. എന്നിട്ട് പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. നേരെ മറിച്ച് ആ അഡ്ജേൺമെന്റ് മോഷൻ അവിടെ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആ മെയിൻ മോഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ എന്ത് ചെയ്യും? പുനരാരംഭിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെനിയർ അമിസിന്റെ ഡിസ്കഷൻ ഇങ്ങനെ നടക്കുകയാണ് മോഷനെ കുറിച്ചുള്ള. എനിക്കിങ്ങനെ തോന്നുക ഇത് ഇന്ന് വേണ്ടെന്ന്, എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല, ഇന്ന് എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, നമുക്കിത് എന്ത് ചെയ്യുക വേറൊരു ദിവസത്തോട്ട്, അടുത്ത ശനിയാഴ്ച തൊട്ട് മാറ്റി വെക്കാൻ പറയാം, അല്ലെങ്കിൽ അടുത്ത മീറ്റിങ്ങിലോട്ട് മാറ്റി വെക്കാൻ പറയാം. അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അഡ്ജേൺമെന്റ് മോഷൻ അവിടെ എന്ത് ചെയ്യും? അവതരിപ്പിക്കും. ആ അഡ്ജേൺമെന്റ് മോഷൻ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ വോട്ടിനിട്ട് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ സെനിയർ അമിസിന്റെ മോഷൻ എന്ത് ചെയ്യും? അടുത്ത മീറ്റിങ്ങിലോട്ടോ എന്നാണോ അഡ്ജേൺ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അങ്ങോട്ട് മാറ്റി വെക്കും. നേരെ മറിച്ച് ഞാൻ അവതരിപ്പിച്ച ആസ് യൂഷ്വൽ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ സെനിയർ അമിസിന്റെ മോഷന്റെ പേരിലുള്ള ഡിസ്കഷൻ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഫോർമൽ മോഷൻസിന്റെ ഫിഫ്ത് ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഒരു ഡിബേറ്റ് ഇന്ററപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മോഷന്റെ പേരിലുള്ള ഡിസ്കഷൻ ഓർ ഡിബേറ്റ് ഇന്ററപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മൂന്ന് വഴികളാണുള്ളത്. ഒന്ന് എന്നുണ്ടെങ്കിൽ അതിന് അമെൻമെന്റ്സ് കൊണ്ടുവരിക, അല്ല എന്നുണ്ടെങ്കിൽ അതിന് അവിടെ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു മെമ്പർ പോയിന്റ് ഓഫ് ഓർഡർ എന്ത് ചെയ്യുക, റൈസ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ തേർഡ് വണ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ അല്ലെങ്കിൽ ഒരു ഡയലേറ്ററി അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊസീജിയറൽ മോഷൻ അവിടെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഈ ഫോർമൽ ഓർ ഡയലേറ്ററി പ്രൊസീജിയറൽ മോഷൻ എന്ന് പറയുന്നത് അഞ്ച് ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോഷർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ബിസിനസ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് റെഫർ ബാക്ക് ടു ദി കമ്മിറ്റി, ഫിഫ്ത് വൺ എന്ന് പറയുന്നത് അഡ്ജേൺമെന്റ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചെറിയ ടോപ്പിക്കാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരാളുടെ പേരാണ് കമ്പനി സെക്രട്ടറി. ഒരു മീറ്റിംഗിൽ കമ്പനി സെക്രട്ടറി ഇത് ചെയ്യണം, മീറ്റിംഗ് കഴിഞ്ഞാൽ ഇത് ചെയ്യണം, മീറ്റിങ്ങിൻ്റെ മുമ്പ് ഇത് ചെയ്യണം എന്നൊക്കെ എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കുന്ന ആളാരാണ് കമ്പനി സെക്രട്ടറി. സോ ആരാണ് ഒരു കമ്പനി സെക്രട്ടറി, എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ്, ആർക്കൊക്കെ ആവാം, എന്തെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ്, എന്തെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് തുടങ്ങിയിട്ടുള്ള കമ്പനി സെക്രട്ടറിയെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം, ഒരു ചെറിയ നറേഷനാണ് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കമ്പനി മീറ്റിംഗ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് കമ്പനി സെക്രട്ടറി എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത് നമ്മൾക്ക് എന്ത് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. താങ്ക് യു.